أيها المبعوث فينا جئت بي عبد المطاع وجب الشكر علينا ما دعا لله داعي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് പാടിക്കൊണ്ട് അവർ വരവേൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 53-ാമത്തെ ജന്മദിനത്തിന്. എന്നാൽ ആ സ്വഹാബികൾ അതാവിടുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹിനെ സംബന്ധിച്ച് അവർ പറയുകയാണ്, ആ റസൂലുള്ളാഹിന്റെ മദഹ് തങ്ങളുടെ മേലിൽ നന്ദി ചെയ്യൽ ഞങ്ങൾക്ക് നിർബന്ധമാണല്ലോ. മാതാഇ നാള് നിലനിൽക്കുന്നോളം കാലത്തോളം ആ റസൂലുള്ളാഹിന്റെ മദഹ് പാടലും പറയലും ഞങ്ങൾക്ക് നിർബന്ധമാണല്ലോ. ഏത് കാലം വരെ? നാള് നിലനിൽക്കുന്ന കാലം വരെയും ആ റസൂലുള്ളാഹ് അഴുത്തലും പറയലും ഞങ്ങൾക്ക് നിർബന്ധമാണല്ലോ. അവിടുത്തെ നന്ദി ചെയ്യൽ ഞങ്ങളുടെ മേലിൽ നിർബന്ധമാണല്ലോ. എന്നാൽ സുഹൃത്തുക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുന്ന, അവിടുത്തെ ബഹുമാനം പറയുന്ന, അവിടുത്തെ ആദരവുകളെ സംബന്ധിച്ച് സംസാരിക്കുന്ന വളരെ ബഹുമാനമുള്ള മാസമാണല്ലോ റബീഉൽ അവ്വല് മാസം. ഈ മാസത്തിൽ ആ റസൂലുള്ളാഹിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണ്ടേ? ആ റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദോതണ്ടേ? മുഅ്മിനായ മനുഷ്യന് ആ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ വലിയ സന്തോഷമാണ്, വലിയ ആനന്ദമാണ്. ആനന്ദം കൊണ്ടാടുമ്പോ അതാ ചില ആളുകൾ ആ റബീഉൽ അവ്വല് മാസമായാൽ, നബി ദിനമായാൽ ചില ആളുകൾ നോട്ടീസും കൊണ്ടുവരികയാണ്. എന്താണ് അവർ പറയുന്നത്? നബി ദിനം കഴിക്കാൻ പാടില്ല, അത് ശിർക്കാണ് പോൽ. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു വഖൈറു മിമ്മാ യജ്മഉൻ. എന്റെ ഹബീബിനെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഏറ്റവും നല്ലതാണ്, അത് നിങ്ങൾക്കുള്ള സന്തോഷത്തെക്കാൾ മറ്റൊരു ആനന്ദമില്ല, മറ്റൊരു സന്തോഷമില്ല. അല്ലാഹ് പറയുന്നു. എന്നാൽ ഈ നോട്ടീസുമായി വരുന്ന ആളുകൾ പറയുന്നതോ പാടില്ല. അല്ലാഹു അത്തരം വിഭാഗത്തിൽ നമ്മുടെ മക്കളെ അല്ലാഹു പെടുത്തുന്നതിരിക്കട്ടെ. അതിലേക്കൊന്നും ഞാൻ ഇറങ്ങി സംസാരിക്കുന്നില്ല. എന്നാൽ സുഹൃത്തുക്കളെ, പാവപ്പെട്ട ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ
ഈമാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി റബിഉല്ലവ്വല് മാസമായാൽ അവർ നോട്ടീസ് കൊണ്ട് വരികയാണ്. നബി ദിനം കഴിക്കുന്നതിന് തെളിവുണ്ടോ? അതേ, നിങ്ങൾ അതിലൊന്നും പെട്ടുപോകാതെ നമ്മുടെ നേതാവായ ആ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടത്തോട് സ്നേഹമുണ്ടോ? എന്നാല്ല റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കണേ, അവിടുത്തെ മൗലിദ് പാരായണം ചെയ്യണേ. വിവരമില്ലാത്തവര് വല്ലതും പറഞ്ഞു കേട്ട് നിങ്ങളുടെ ഈമാന് നശിപ്പിച്ച് കളയല്ല. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടിട്ടില്ലേ ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുഹ് എത്ര പറഞ്ഞാലും എത്ര എഴുതിയാലും അതേ ഒരു പ്രാസംഗികൻ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. എഴുത്തുകാരൻ എഴുതി തീർക്കാൻ സത്യമല്ല. അത്രക്കും വലിയ ബഹുമാനമാണ്. എന്നാ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇമാം ബൂസൂരി വലിയ മഹാനാണ്? ആ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് എഴുതുകയാണ്. അതേ മഹാനവർകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മദഹ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു പക്ഷി തന്റെ കൊക്ക് കൊണ്ട് സമുദ്ര ജലതീത വെള്ളം തന്റെ കൊക്കിൽ കൊള്ളാകുന്ന വെള്ളം അതാ കൊത്തിക്കൊണ്ടൊരു കുഴിയുണ്ടാക്കി അതിൽ നിക്ഷേപിക്കുന്നത് കാണുന്നു. ഇത് കണ്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഈ പക്ഷിയോട് ചോദിക്കുകയാണ്, അല്ല പക്ഷി, നീ എന്ത് വിട്ടിത്തരമാ ചെയ്യുന്നത്? നിന്റെ കൊക്ക് കൊണ്ട് ആ സമുദ്ര ജലതീത വെള്ളം വറ്റിക്കാമെന്ന വ്യാമോഹമുണ്ടല്ലോ, അത് നടക്കൂല. ആ സമുദ്ര ജലതീത വെള്ളം നിന്റെ കൊക്ക് കൊണ്ട് വറ്റിക്കാൻ സാധ്യമല്ല. ആ സമയത്ത് ഈ പക്ഷി ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചൊരു ചോദ്യമാണ്, അല്ല മഹാനേ, ഞാനല്ല വിട്ടി, നിങ്ങളാണ് വിട്ടി. കാരണമെന്തേ? നിങ്ങൾ ലോകത്തിൻ്റെ നേതാവായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മത് എഴുതുകയാണല്ലോ. അതുണ്ടോ ഖിയാമത്തി നാള് വരെ എഴുതി തീർക്കാൻ ഒരാൾക്കും സാധ്യമല്ല. എന്നിട്ട് പക്ഷി പറയുകയാണ്, ഓ മഹാനേ, ഞാൻ എൻ്റെ കൊക്ക് കൊണ്ട് ഒരു പക്ഷേ ഈ സമുദ്ര ജലതീത വെള്ളം വറ്റിച്ചാൽവരെ ആ ലോകത്തിൻ്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് എഴുതി തീർക്കാൻ നിങ്ങൾക്ക് സത്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. എന്നാൽ സുഹൃത്തുക്കളെ,
അത്രക്കും വലിയ ബഹുമാനമാണോ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ആ മദഹ് പറയുന്ന വേദിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. ഒരു ചരിത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമായ അല്ലാ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഠിനമായി സ്നേഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ മക്കളെക്കാളും നമുക്ക് ആരൊക്കെയുണ്ടോ അവരെക്കാളും കൂടുതലായി ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാത്ത കാലത്തോളം മുഅ്മിനല്ല അവൻ പൂർണ്ണമായ മുഅ്മിനാകൂല. ലാ യുഅ്മിനു അഹദുക്കും മത്താ അക്കൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസ് യജ്മഈൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റു ആരൊക്കെയുണ്ടോ അവരെക്കാളും കൂടുതൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാത്ത കാലത്തോളം നമ്മുടെ ഈമാൻ പൂർണ്ണമാകില്ല. എന്നാൽ സുഹൃത്തുക്കളെ,